ഹായ് ഗൈസ്, എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്ന് തൊട്ട് നമ്മളെ കയ്യിൽ നിന്ന് 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 പെട്ടെന്ന് കൊച്ചങ്ങോട് പോയപ്പോഴേ. അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ, ഏകദേശം എന്താണെന്ന് തംബ്നെയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായി കാണും. കാരണം ആ ഒരു പ്രോഗ്രാമിനെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേർക്കെങ്കിലും കാര്യങ്ങൾ മനസ്സിലായി കാണും. അതെ, ഉപ്പും മുളകും ഫ്ലവേഴ്സിലെ ഒരു 5 വർഷത്തോളം, അല്ലേ, 5 വർഷം നല്ല അടിപൊളിയായി ഗംഭീരമായി ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്നൊരു സീരിയൽ എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ആ ഒരു ജേണറിലുള്ള ഒരു പ്രോഗ്രാം, നല്ലൊരു അടിപൊളി, സാധാരണ ഒരു വീട്ടിൽ നടക്കുന്ന പോലെ എന്തൊക്കെയാണോ ആ രീതിക്ക് നടക്കുന്ന ഒരു അടിപൊളി പ്രോഗ്രാമായിരുന്നു ഉപ്പും മുളകും. പക്ഷേ പെട്ടെന്നൊരു ദിവസം ആ പ്രോഗ്രാം അവിടെ ഇങ്ങടെ അവസാനിച്ചു. ഞാൻ പിന്നെ ഈ വിഷമങ്ങൾ പണ്ടേ ഒതുക്കാൻ നല്ല മിടുക്കാൻ പറഞ്ഞു കഴിയുമ്പോ ഞാൻ പൊട്ടിപ്പോട്ടി അതുവരെ ഞാൻ ഇങ്ങനെ നിൽക്കും. ഏറ്റവും കൂടുതൽ അവിടെ മിസ് ചെയ്യുന്ന എനിക്ക് പാർക്കുട്ടി തന്നെ. എന്നുവെച്ചാല് കുഞ്ഞല്ലേ, അപ്പൊ അതിന്റെ ഒരു അറ്റാച്ച്മെന്റ് ഇച്ചിരി കൂടുതലായിരിക്കും. അവളാ ചിരിയും വത്താനും പിന്നെ കയ്യിലിരുന്നിട്ടുള്ള കൊഞ്ചലും. ഒരിക്കലും പാർക്കുട്ടിന്റെ അടുത്ത് നമുക്ക് എനിക്ക് ആക്ട് ചെയ്യേണ്ടി വരണില്ലല്ലോ. അവളോട് വർത്താനം പറയുന്നൊക്കെ അമ്മ മോളിൽ ഇരുന്നിട്ട് വർത്താനം പറയുന്ന പോലെ തക്കര മുത്തല്ലേ, തക്കരല്ലേ ഉമ്മ എന്നൊക്കെ പറയുമ്പോ അവള് ആ ഒരു പിടുത്തവും എല്ലാത്തൊരു പിടുത്തമാണ്. അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യേണ്ടത്. എന്താണ് ഉണ്ടായതെന്ന് പ്രേക്ഷകർക്കും ഒരു പിടിയില്ല, അതില് അഭിനയിച്ചവർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിടി ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും ചാനലുകാരും പുറത്തുവിട്ടില്ല. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഇപ്പൊ എങ്ങനെയാണ് ഇതേ, അവരെ തന്നെ ഉപ്പും മുളകും ടീം, ഫുൾ ടീം ഇതേ ഇപ്പോ ഇന്ന് സീ കേരളത്തില് എരിവും പുളിയായിട്ട് വന്നിരിക്കുന്നു. അതാണ് എന്റെ, എനിക്ക് ഏറ്റവും വിഷമം എന്ന് വെച്ചാ അതാണ്, അത് തന്നെയാണ്. അതായത് എനിക്ക് ഈ കുട്ടികളെന്ന് വെച്ചാൽ ഇച്ചിരി വീക്ക്നെസ് കൂടുതലാണ്. അപ്പൊ അത് ഭയങ്കര ഒരു ഇനിയിപ്പോ ദൈവം എന്തെങ്കിലും വഴി കാണിച്ചു തരും. പിന്നെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ പേരില്, സംഭവം ടേസ്റ്റൊക്കെ ഒന്ന് തന്നെ, പക്ഷേ ചെറിയൊരു വ്യത്യാസം പേരില് മാത്രം ചെറിയൊരു വ്യത്യാസം. എന്താണ് സത്യത്തിൽ ഉണ്ടായത്? നിങ്ങളെ പോലെയൊക്കെ തന്നെ ഞാനും ഡൗട്ടഡ് ആണ്, കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയില്ല. പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പിന്നാമ്പുറം അതിൻ്റെ ഒന്ന് നോക്കിക്കഴിഞ്ഞിട്ടാ അതിൻ്റെ സംവിധായകൻ, അതെ ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത സംവിധായകനായിരുന്നില്ല പകുതിക്ക് വെച്ചിട്ട് ആ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോയത്. പലർക്കും അറിയായിരിക്കും ആ ഒരു പ്രശ്നം, അല്ലേ? അതെന്ന് വെച്ചാൽ ഇഷ്ടമെന്നുവെച്ചാൽ എന്നോട് ഉദ്ദേശിച്ചായാലോ. അതിനുശേഷം എന്നെ എങ്ങനെയൊക്കെ ഒരു ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ലേഡിയെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാമോ മാനസികമായിട്ട്, അതുപോലൊക്കെ. അപ്പോ ആ ഒരു സംവിധായകൻ, എന്റെ സംശയം ശരിയാണെങ്കിൽ ആ പ്രശ്നങ്ങൾ മൂലം ഫ്ലവേഴ്സുകാർ തന്നെ ആ സംവിധായകനെ എടുത്ത് പുറത്താക്കി. അതിനുശേഷം വളരെ ഗംഭീരമായിട്ട് ഓരോ ദിവസവും അത്രയും ഈ പറയുന്ന ആരാധകർ കൂടി വരുന്നൊരു പ്രോഗ്രാമായിരുന്നു ഉപ്പും മുളകും. പ്രേക്ഷകരുടെ മനസ്സിൽ അത്രയും കയറിയ കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു ഉപ്പും മുളകിലേത്. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ ഫാൻ പേജ് വരെ ഉണ്ടായിരുന്നു എല്ലാ കഥാപാത്രങ്ങൾക്കും. ലേറ്റസ്റ്റ് ആയിട്ട് പാറുക്കുട്ടിക്ക് വരെ, അതായത് ബാലചന്ദ്രൻ തമ്പി, നീലു, ശിവ, കേശു, മുടിയൻ, ലച്ചു, അത് കഴിഞ്ഞിട്ട് പാറുക്കുട്ടിക്ക് വരെ നല്ലൊരു ഫാൻ ബേസ് നല്ല രീതിക്ക് വർക്കൗട്ട് ചെയ്ത് വന്നൊരു സീരിയലായിരുന്നു, അല്ലെങ്കിൽ ഒരു പരമ്പരയായിരുന്നു. അങ്ങനെ ഗംഭീരമായൊരു ചൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇരട്ടി പ്രേക്ഷകരെ സൃഷ്ടിച്ചുകൊണ്ട്. ലച്ചു എന്ന് പറയുന്ന, അതെ, അവരുടെ മകൾ കഥാപാത്രത്തിൻ്റെ കല്യാണം, അതും ഗംഭീരമായിട്ട് ഇതുവരെ ഒരു സീരിയലിലും അല്ലെങ്കിൽ ഒരു ടി വി ഷോയിലും നടക്കാത്ത രീതിയിൽ ഗംഭീരമായിട്ട് ഈ പറയുന്ന ഒരു 20 മിനിറ്റ് സീരിയലിൽ ഒരു അതിഗംഭീര കല്യാണം തന്നെ നടത്തി. ഇരട്ടി പ്രേക്ഷകരാണ് ആ ഒരു പരിപാടിയോടെ കൂടിയിട്ട് ഈ പറയുന്ന ഉപ്പും മുളകിന് ലഭിച്ചത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആകെ ഒരു എപ്പിസോഡ് മാത്രമാണ് ഈ പറയുന്ന ലച്ചുവിൻ്റെ ഉണ്ടായത്. അതിനുശേഷം ഒരൊറ്റ പിന്മാറ്റമായിരുന്നു ഈ പറയുന്ന ലച്ചുവിൻ്റേത്. കുറേ പേര് കാത്തിരുന്നു ഈ പറയുന്ന ലച്ചുവിനും കുറേ ഫാൻസ് നമുക്ക് യൂട്യൂബിൽ തന്നെ അവരുടെ കമൻറ്റുകളും കാര്യങ്ങളും ഇപ്പോഴും റീ അപ്ലോഡ് ചെയ്യുന്ന പല വീഡിയോസിൻ്റെയും കമൻറ്റും കാര്യങ്ങളും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ പറയുന്നവർക്കൊക്കെ ഉള്ള ഫാൻ ബേസ്.
അപ്പൊ ലച്ചുവിന് അത്രയും ഫാൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ലച്ചു എന്ന് വരും, എന്ന് തിരിച്ചു വരും, എന്ന് തിരിച്ചു വരും. കുറച്ച് ദിവസമെല്ലാം അവർ ഫോൺ കോളിലൂടെ ആ ഒരു കഥാപാത്രത്തെ നിലനിർത്തി. പക്ഷേ അതിൻ്റെ പിന്നിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ സത്യത്തിൽ അതിൽ അഭിനയിച്ചവർക്ക് പോലും ആ സമയത്ത് അറിഞ്ഞിരുന്നില്ല. പല ഇൻ്റർവ്യൂകളിലും ഈ പറയുന്ന ബാലു നീലു ഒക്കെ തന്നെ പറയുന്നുണ്ട് എന്താണ് സംഭവം എന്നറിയില്ല. ചിലർ പറഞ്ഞു പഠിക്കാൻ വേണ്ടി തുടർന്നുള്ള സ്റ്റഡിക്ക് വേണ്ടിയിട്ട് പോയതാണെന്ന്. പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ കുറേ ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ നമ്മുടെ മഴൽ മനോരമയിൽ 1-1-3 എന്ന് പറയുന്ന പരിപാടിയിലെ ഒരു ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റോവിന്റെയും കഥയിലോട്ട് പോകുന്നത്. റോവിൻ എന്താണ് എന്തിലാണ് ഡോക്ടർ? ഫിസിഷ്യനാണ്. MBBS കഴിഞ്ഞിട്ടുള്ളൂ. എങ്ങനെയായിരുന്നു നിങ്ങളുടെ പരിചയം? ഇപ്പൊ നിലവിൽ നിങ്ങൾ വിവാഹിതരാണോ? അല്ല. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? അത്രയുള്ള സംഭവമുള്ളൂ. ശരി, നിങ്ങളുടെ പ്രണയ കഥയിലൂടെ നമുക്കൊന്ന് എത്തി നോക്കാം. അറിയില്ല എന്താണ് സത്യമായ കാര്യം എന്ന്. നമുക്ക് കറക്റ്റ് അറിയാതെ അവരെ കുറിച്ച് പറയുന്നതും ശരിയല്ല. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസമായിരുന്നു. അതായത് അത്രയും കത്തി നിൽക്കുന്ന, അത്രയും എല്ലാവരും, അത്രയും നമ്മുടെ സ്വന്തം വീട്ടിലെ ഒരു കുടുംബം പോലെ ആ ഒരു സമയത്തിന് വേണ്ടി കാത്തിരുന്ന എല്ലാവരെയും കൂടി പൊട്ടനാക്കുന്ന രീതിയിലായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് അവരുടെ പ്രോഗ്രാമിൻ്റെ നിർത്തിവയ്പ്പ്. പക്ഷേ ആ പ്രോഗ്രാം നിർത്തിയെങ്കിലും അതിനെക്കുറിച്ചിട്ട് ഇപ്പോഴും ഒഫീഷ്യലി ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ചാനലിൽ, എനിക്ക് തോന്നുന്നു ഇന്ന് ഏകദേശം എല്ലാ ചാനലിനെക്കാട്ടിയും മികച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും നല്ല അഭിപ്രായം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് ഫ്ലവേഴ്സ്. ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം ശ്രീകണ്ഠൻ നായർ നല്ല അടിപൊളിയായിട്ട് എങ്ങനെ ചാനലിൽ വർക്ക് ചെയ്യണമെന്ന് പഠിച്ചിട്ട് രംഗത്തേക്ക് ഇറങ്ങിയ ഒരാളാണ്. ഒരിക്കലും ആ ചാനലിനെ കുറ്റം പറയാനൊന്നും പറ്റില്ല. പക്ഷേ എന്തുകൊണ്ട് ആ ഒരു കാര്യം തുറന്നു പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ലാത്തൊരു കാര്യമാണ്. പോട്ടെ സാരമില്ല, അത് വിടാം. പക്ഷേ ഫ്ലവേഴ്സ് തൊട്ട് പിന്നാലെ വേറൊരു സീരിയൽ ഇറക്കി, ചക്കപ്പഴം. അത് ഈ ഒരു സീരിയലിൻ്റെ അത്രയും ഫാൻ ബേസ് കയറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ അത്ര കയറിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്നവരെല്ലാം അവരുടേതായ, അവർക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ, അവർക്ക് അറിയില്ല എങ്ങനെയാണിത് നിർത്തിവെച്ച്, എന്താണ് കാരണം, നിർത്താൻ പോകുന്നു എന്നൊരൊറ്റ ദിവസം കൊണ്ട് പറയുന്നു, പിറ്റേ ദിവസം നിർത്തുന്നു, അത്ര അവിടെ തീർന്നു. അങ്ങനെ ഇവർ യൂട്യൂബ് ചാനലെല്ലാം തുടങ്ങി, ചെറിയ രീതിയിൽ ഷോർട്ട് ഫിലിം സീരീസ് കാര്യങ്ങൾ ചെയ്ത് എല്ലാവരും വരുന്നു. എല്ലാവരും പഴയ പോലെ എല്ലാം വലുതായി, വേറൊരു ലെവലിലേക്ക് എത്തി. ഇപ്പോൾ അതെ പെട്ടെന്ന് സീ കേരളത്തിൽ എരിവും പുളിയും, അതേ ടീം, അതേ ആൾക്കാർ, അതേ പരിപാടി. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? കാരണം ഒരു പരിപാടി നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കെ അതിൻ്റെ സംവിധായകനെ മാറ്റേണ്ടി വരുന്നു. അത് കഴിഞ്ഞിട്ട് നല്ല ഗംഭീരമായ രീതിയിൽ ആ കഥാപാത്രത്തെ, അതായത് ആ ഒരു പരമ്പരയിലെ കഥാപാത്രത്തിൻ്റെ കല്യാണം അതിഗംഭീരമായി നടത്തിയിട്ട് വെറും 2 എപ്പിസോഡ് കഴിഞ്ഞിട്ട് ആ കഥാപാത്രം ഈ പറയുന്ന സീരിയലിൽ നിന്ന് പിന്മാറുന്നു. അത് കഴിഞ്ഞിട്ട് ആ കഥാപാത്രം മറ്റുള്ള ചാനലുകളിൽ കുറേ പരിപാടികളിൽ പങ്കെടുക്കുന്നു, ഈ ചാനലിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. ഈ പറയുന്ന ഉപ്പും മുളകും ഫാമിലി തന്നെ ആ ഒരു ചാനലിൻ്റെ പല പരിപാടികളിലും ഫാമിലി ആയിട്ട് സ്കിറ്റ് കാര്യങ്ങൾ നല്ല രീതിക്ക് അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അവരെല്ലാവരെയും മുഴുവനായിട്ട് ആ ചാനലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. ഒരു പരിപാടിയിലും അവരില്ല. അപ്പോൾ നല്ല രീതിക്ക് നല്ല അടിപൊളി പരിപാടികളും നല്ല ട്രെൻഡിങ് പരിപാടികളുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനൽ എന്തുകൊണ്ടിങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ തലപ്പത്തിരിക്കണവർക്ക് മാത്രമേ അറിയുള്ളൂ. പോട്ടെ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതേ സീ കേരളത്തിലെ അതേ ഫാമിലി, അതേ ക്രൂ, അതേ പരിപാടി പേര് മാറ്റിയിട്ട് എത്തിയിരിക്കുകയാണ്. ലച്ചുവും അവരുടെ ഫാമിലിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഉപ്പും മുളകിനെ സ്നേഹിച്ചവർക്ക്, സ്നേഹിക്കുന്നവർക്ക് നല്ലൊരു ഓണത്തിനുള്ള കൈനീട്ടം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നല്ലൊരു ഓണസമ്മാനമായിട്ടാണ് സീ കേരളം എത്തിയിരിക്കുന്നത്. 4 ദിവസത്തെ പ്രോഗ്രാം അല്ലെങ്കിൽ 4 ദിവസത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നിരിക്കുന്നതെങ്കിലും അതിൻ്റെ പിന്നിൽ ചെറിയൊരു ത്രെഡ് തന്നിട്ടാണ് അവർ പരിപാടി തുറന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കണ്ടറിയാം ഇത് ഗംഭീരമാവോ അതിഗംഭീരമാവോ അതോ ഫ്ലോപ്പാവോ എന്നുള്ളത് ഉണ്ടാവുമെന്ന് നമ്മൾക്കറിയാം. കാരണം എല്ലാവരുടെയും കമൻസൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടാവുമോ എന്നൊക്കെ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ മുന്നോട്ടുള്ള കാര്യം അത് നിങ്ങൾ കാത്തിരുന്ന് കാണും. അങ്ങനെയാണ്, അതാണ് നല്ലത്. ഓക്കെ, ഒരു ഹായ്.